നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ വാഹനം തടഞ്ഞുവെന്ന ആരോപണം തള്ളി പോലീസ്. സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് പോലീസിന്റെ വിശദീകരണം. മന്ത്രി കടന്നുപോയതിനാൽ 7 മിനിറ്റിനു ശേഷം കടന്നു വന്ന വാഹനം പോലീസ് തടയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെ വൈകിട്ട് ശബരിമലയിൽ ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പുലർച്ചെയോടെ തിരിച്ചു പോകുമ്പോഴാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം. മന്ത്രിയുടെ വാഹനം പോലീസ് പമ്പ ത്രിവേണി പാലത്തിന് സമീപം വെച്ച് തടഞ്ഞെന്നായിരുന്നു പ്രചരണം. എന്നാൽ ആരോപണം തള്ളിയ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. മന്ത്രിയുടെ വാഹനം പുലർച്ചെ 1:13 പമ്പയിലൂടെ കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 7 മിനിറ്റുകൾക്ക് ശേഷം 1:20 വാഹനമാണ് പോലീസ് തടഞ്ഞത്. മന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നവരായിരുന്നെങ്കിലും സമയത്തിലുണ്ടായ വ്യത്യാസമാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്ന് എസ് പി ഹരിശങ്കർ അറിയിച്ചു. സാധാരണഗതിയിൽ പമ്പയിൽ പ്രൈവറ്റ് വാഹനങ്ങൾ അനുവദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രികാലത്തിൽ സംശയാസ്പദമായ ഒരു പ്രൈവറ്റ് കാർ കണ്ടപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനം വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് തുറഞ്ഞു നിർത്തി പരിശോധിച്ചു. ശബരിമലയുടെ ഓവറോൾ സെൻസിറ്റിവിറ്റിയും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യണം, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്റൻഷണൽ അല്ല എന്നും അത് പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ളതാണെന്നും അതിന് ചെക്ക് റിപ്പോർട്ട് പോലീസ് നൽകുമെന്നും അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും അദ്ദേഹം അപ്പൊ തന്നെ അത് മനസ്സിലാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന വിശദീകരണം എസ് പി മന്ത്രി പൊൻ രാധാകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ പമ്പ. ശബരിമലയിൽ നിരോധനാജ്ഞ തുടരുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത റിപ്പോർട്ടുകൾ തഹസീൽദാറും പോലീസും കലക്ടർക്ക് സമർപ്പിച്ചു. സന്നിധാനത്ത് ഉൾപ്പെടെ നിരോധനാജ്ഞ തുടരേണ്ട സാഹചര്യമുണ്ടെന്നാണ് റാന്നി തഹസീൽദാർ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. അതേസമയം മണ്ഡലകാലം കഴിയുന്നതുവരെ നിരോധനാജ്ഞ തുടരണം എന്ന നിലപാടിലാണ് പോലീസ്. നിലയ്ക്കൽ മുതൽ പമ്പ വരെ നിലനിന്നിരുന്ന നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് റാന്നി തഹസീൽദാർ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ സംഘർഷ സാധ്യതയില്ലെന്നും അതിനാൽ തന്നെ നിരോധനാജ്ഞ തുടരേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തിരുമുറ്റത്തുൾപ്പെടെയുള്ള ബാരിക്കേഡുകൾ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതിനാൽ ഇത് മാറ്റണമെന്നും റിപ്പോർട്ടിലുണ്ട്. നിരോധനാജ്ഞ തുടരേണ്ട സാഹചര്യമില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മണ്ഡലകാലം കഴിയുന്നതുവരെ നിരോധനാജ്ഞ തുടരണമെന്ന നിലപാടിലാണ് പോലീസ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പത്തനംതിട്ട എസ് പി കളക്ടർക്ക് കൈമാറി. നിരവധി പ്രതിഷേധക്കാർ ശബരിമലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി കഴിഞ്ഞ 4 ദിവസങ്ങളിലും സന്നിധാനത്ത് നാമയവ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്ന സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിലപാടിലാണ് പോലീസ്. എന്തായാലും നിരോധനാജ്ഞ തുടരണോ വേണ്ടയോ എന്നതിലെ അന്തിമ തീരുമാനം കളക്ടർ രാത്രിയോടെ ഔദ്യോഗികമായി വ്യക്തമാക്കും. റിപ്പോർട്ടർ സന്നിധാനം. മണ്ഡലകാലം 6ാം ദിവസത്തേക്ക് കടക്കുമ്പോഴും സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നത്. അതേസമയം ശബരിമലയിൽ ഏർപ്പെടുത്തിയ ഭൂരിഭാഗം നിയന്ത്രണങ്ങളും പോലീസ് പിൻവലിച്ചു. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഭക്തജനത്തിരക്കൽപ്പം വ്യത്യാസമുണ്ടെങ്കിലും ഇന്നും സന്നിധാനത്ത് തീർത്ഥാടകരുടെ ഒഴുക്കില്ല. മുൻവർഷത്തിൽ ആദ്യ ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം 3 ലക്ഷത്തോളം ഭക്തർ എത്തിയെങ്കിൽ 1,60,000 പേർ മാത്രമാണ് ഇതുവരെ ദർശനത്തിനെത്തിയിട്ടുള്ളത്. അന്യസംസ്ഥാന തീർത്ഥാടകരാണ് ഇതിൽ കൂടുതലും. ശബരിമലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യതകളും നിയന്ത്രണങ്ങളുമാണ് തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി കുറയാനുള്ള പ്രധാന കാരണം. വരും ദിവസങ്ങളിലും തൽസ്ഥിതി തുടർന്നാൽ ഈ കൊല്ലം ദേവസ്വം ബോർഡിന് വരുമാനത്തിൽ കനത്ത തിരിച്ചടിയാവും നേരിടേണ്ടി വരിക. അതേസമയം സന്നിധാനത്തെ നിയന്ത്രണങ്ങൾക്ക് പോലീസ് വലിയ രീതിയിൽ ഇളവ് നൽകി തുടങ്ങിയിട്ടുണ്ട്. ദർശനം കഴിഞ്ഞു മടങ്ങുന്ന ഭക്തർക്ക് നിലവിൽ വലിയ നടപ്പന്തൽ വഴി തന്നെ മടങ്ങാം. നടപ്പന്തലിൽ വിരിവയ്ക്കാൻ അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകും. രാത്രിയിലും പകലുമായി തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും പോലീസ് പിൻവലിച്ചിട്ടുണ്ട്. ഏത് സമയത്തും നിലവിൽ ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താം. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് 24 മണിക്കൂർ ബസ് സർവീസും പുനരാരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ സന്നിധാനം. വിഷയത്തിൽ നമ്മോടൊപ്പം പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് കെ സജീഷ്, ഡിവൈഎഫ്ഐ നേതാവ് സി ശിവൻകുട്ടി, ബി ജെ പി നേതാവ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഇന്നത്തെ സാഹചര്യത്തിൽ നിരോധനാജ്ഞ അനിവാര്യമാണ് എന്ന തോന്നൽ ഭരണത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കില്ല. സ്വാഭാവികമായും അവിടെ അക്രമ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട്, നിരോധനാജ്ഞ ഉള്ളതുകൊണ്ട് തീർത്ഥാടകരുടെ കുറവുണ്ട് താനും. പുതിയ സാഹചര്യത്തിൽ നിരോധനാജ്ഞ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ സർക്കാരിന് സമാധാനപരമായി ശബരിമലയിൽ ക്ഷേത്ര ദർശനം പൂർണ്ണമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ?
ഒരു വിശ്വോത്തര ദേവാലയത്തിൽ വിശ്വാസികൾ പരപ്രേരണമില്ലാതെ എത്തുന്ന ഒരു പുണ്യ ദേവാലയത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുന്നത് തന്നെ ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ നിരോധനാജ്ഞയുടെ പേരിൽ ഇന്നലകളിൽ വന്യമൃഗങ്ങളെയായിരുന്നു ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ പേടിച്ചിരുന്നത്. ഇന്ന് വന്യമൃഗങ്ങളെയല്ല, പോലീസിനെയാണ് പേടിക്കുന്നത്. ശബരിമലയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിബദ്ധത, അവരുടെ ഭക്തി, അവരുടെ അക്ഷീണമായ അധ്വാനം, ഇതെല്ലാം കൊണ്ട് ഏത് ഭക്തൻ്റെയും കാരുണ്യമല്ല, അതിനപ്പുറമുള്ള പ്രാർത്ഥന, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വരെ നടത്തുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് ഒരു ലാത്തി പോലും കാണാതിരുന്ന ശബരിമലയിൽ ലാത്തി കൊണ്ടുള്ള ഒരു ആഘോഷം നടക്കുന്നത്. ഞാൻ ഓണാട്ടുകരക്കാരനാണ്, മുതിര തല്ലുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലാത്തിക്ക് സമാനമായ അത്രയും നീളമുള്ള ഒരു കമ്പ് കൊണ്ടാണ് മുതിര അടിച്ച് അതിൻ്റെ ചെടിയുടെ ഭാഗത്തുനിന്ന് മുതിരയുടെ ഭാഗത്തുനിന്ന് മുതിര വേർതിരിച്ചെടുക്കുന്നത്. അതുപോലെ തല്ലുന്നത് നേരിൽ കണ്ടവനാണ് ഞാൻ. ഒരിക്കലും ഒരു ദേവാലയത്തിൽ ഇത് ഉണ്ടാകരുത്. തുടരുക ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. ശ്രീ എസ് കെ സജീഷ് മുതിര തല്ലുന്നത് പോലെ തല്ലുന്നത് കണ്ടു പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നാണ് പറയുന്നത്. ശബരിമലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും തന്നെയാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ. അല്ല, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുവെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബി ജെ പിയെ പ്രതികരിച്ച് മറ്റൊരാളെയാണ് ഒരു ഒന്നാം സാക്ഷി എന്നുള്ള നിലയിൽ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഉണ്ടായോ? താങ്കൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഒരു കാഴ്ചയും, അല്ല ഞാൻ പറയാം, അങ്ങനെ ഒരു കാഴ്ചയും ശബരിമലക്കകത്ത് നമ്മളാരും കണ്ടിട്ടില്ല. മാത്രവുമല്ല, ശബരിമലയിൽ വരുന്ന ആളുകൾ വേണമെങ്കിൽ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് സതുദ്ദേശത്തോടുകൂടി വരുന്ന ആളുകളും ദുരുദ്ദേശത്തോടുകൂടി വരുന്ന ആളുകളും, അല്ലെങ്കിൽ വിശ്വാസികൾ, ഭക്തർ, അല്ലെങ്കിൽ കലാപകാരികളായി വരുന്ന ആളുകൾ, ഇങ്ങനെ രണ്ട് കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ശബരിമലയിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ വിഷ്വൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ മീഡിയയിലുള്ള മുഴുവൻ ബൈറ്റ്സും പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവിടെ വന്ന ഭക്തർക്ക് നേരെ നീട്ടിയ എല്ലാ മൈക്കുകളോടും അവർ സംവദിച്ചത് പോലീസിനെയും സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പോലും, കാരണം ഇത്തവണ അതിൽ തന്നെ മരിച്ചുപോയ താങ്കൾ കണ്ട ബൈറ്റുകൾ എന്ന് പറയുക, അല്ലെങ്കിൽ പാർട്ടി ചാനലിലെ സൗണ്ട് ബൈറ്റുകൾ എന്ന് പറയുക, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ടെലിവിഷൻ ചാനലുകൾ നടത്തുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ സൗണ്ട് ബൈറ്റുകൾ കൂടി കാണാൻ ശ്രമിക്കണം താങ്കൾ. തീർച്ചയായും തീർച്ചയായും, അതിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പക്ഷേ പൊതുവായി പരിശോധിച്ചാൽ അവിടെ വന്ന ഭക്തരാരും തന്നെ അഭിപ്രായ വ്യത്യാസം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കാണേണ്ടത് ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ തന്നെ അവിടെയുള്ള ക്രമസമാധാന പ്രശ്നവുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വിധ്വംസക ശക്തികൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുന്ന സാധാരണ ഭക്തർക്കാർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം നേരിടുന്നതിലുള്ള ഒരു നടപടിയും അവിടെ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് സഹായകരമായ നടപടിക്രമങ്ങൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം അവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഭക്തന്മാർ വരുന്ന സമയത്ത് അവിടെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടായി ഒരാൾക്ക് പോലും പ്രയാസം സൃഷ്ടിക്കരുത്, അതിനുള്ള മുൻകരുതലും ജാഗ്രതയുമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ശ്രീ സി ശിവൻകുട്ടി, നോക്ക്, ഇന്നിപ്പോ പുതിയൊരു കള്ളവുമായി ബി ജെ പി രംഗത്ത് വന്നു എന്നുള്ളത് പോലീസ് തന്നെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് പൊൻ രാധാകൃഷ്ണൻ്റെ വാഹനം പരിശോധിച്ചു എന്ന് പറഞ്ഞ് അതല്ല സംഭവിച്ചത് എന്ന് പോലീസിന് ആ മേഖലയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് അരിച്ചു പൊറുക്കി നോക്കേണ്ടി വന്നു, എന്നിട്ട് അത് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. നോക്കൂ, ഒരു കേന്ദ്രമന്ത്രിയുടെ വാഹനത്തിൽ ഞങ്ങൾ പരിശോധന നടത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി. നേരത്തെ പത്തനംതിട്ടയിലെ ഒരു മരണം നിങ്ങൾ ബലിദാനിയാക്കി മാറ്റാൻ ശ്രമിച്ചു, അത് നടന്നില്ല. കെ സുരേന്ദ്രൻ്റെ
ഇരുമുടിക്കെട്ട് പോലീസ് വലിച്ചെറിഞ്ഞു എന്ന ആക്ഷേപം ഉന്നയിച്ചു, ചവിട്ടി എന്ന ആക്ഷേപം ഉന്നയിച്ചു, അത് ശരിയല്ല എന്നറിയാൻ സി സി ടി വി ദൃശ്യങ്ങൾ, ഇങ്ങനെയുള്ള കള്ളപ്രചാരണങ്ങൾ, ആ കള്ളപ്രചാരണങ്ങൾ നടത്തി വലിയ തോതിൽ അക്രമം സൃഷ്ടിക്കുക, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടയിടാൻ വേണ്ടി പോലീസിനെ സർക്കാരിന് വിന്യസിക്കേണ്ടി വരിക, എന്നിട്ട് ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ യതീഷ് ചന്ദ്ര ക്രിമിനലാണ് എന്ന്, വിജയ് സാക്കറെ ഒന്നാം നമ്പർ ക്രിമിനലാണ് എന്ന് ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ പറയുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ പോലീസിനെ പിൻവലിക്കുക? അല്ല, ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹൈക്കോടതി വളരെ വ്യക്തമായി ശബരിമലയിലെ സുരക്ഷാ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഒന്നൊന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമായി പുറത്തു വന്നിട്ടും വിമർശിക്കുന്നു എന്നുള്ള പരാതിയാണോ വരേണ്ടത്? ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ അവിടെ നടക്കുന്നത് എന്താണ് എന്ന്. അപ്പോൾ ഹൈക്കോടതി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നു, ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റ് ആണല്ലോ കേരളം. ഹൈക്കോടതി വിധി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ബി ജെ പിയും ശിവൻകുട്ടിയും ഗൗരവത്തോടെ എടുക്കുകയാണ് എങ്കിൽ, ഇതേ ഹൈക്കോടതി, ഇതേ ബെഞ്ച് തന്നെ നിങ്ങളുടെ സർക്കുലറിനെയും വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഉള്ളടക്കത്തിൽ പോലും കടന്ന് ഏത് നിലയിലാണ് സഞ്ചിയിൽ ആവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനോട് ഉത്തരം പറഞ്ഞിട്ട് പോ. അല്ല, ഞങ്ങളെ വിമർശിക്കുന്നതിലോ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിലോ ഞങ്ങൾ പരാതി പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് വളരെ വ്യക്തതയോടുകൂടി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമായി പുറത്തു വന്നു കഴിഞ്ഞു. അത് നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു, ജനങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ആ നിലയിൽ ഒരു വിലയിരുത്തലാണല്ലോ നടത്തുന്നത്. ആ ചോദ്യത്തിന് ഹൈക്കോടതി വളരെ ശരിയാണ്, എക്സിക്യൂട്ടീവിൻ്റെ തിരുത്തൽ ശക്തിയാണ് എപ്പോഴും ജുഡീഷ്യറി. ആ നിലയിൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുകയും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും എക്സിക്യൂട്ടീവ് തിരുത്തൽ വരുത്തേണ്ടിടത്ത് തിരുത്തൽ വരുത്തുകയും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ജനാധിപത്യത്തിൽ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി അവർ ഇറക്കുന്ന, അവരുടെ പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക് വേണ്ടി ഇറക്കുന്ന സർക്കുലർ ഉണ്ടല്ലോ, ആ സർക്കുലറിൻ്റെ ഉള്ളടക്കത്തിൽ കടന്ന് വിമർശനം ഉന്നയിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത്തവണ അങ്ങനെ ഒന്നുണ്ടായിരിക്കുന്നു. ശരിയാണ്, സർക്കാർ അതിനനുസരിച്ചുള്ള തിരുത്തൽ വരുത്തുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കടകംപള്ളി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പോലീസ് വേറൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ ജില്ലാ കലക്ടർ അവരുടെ നിലപാട് പറഞ്ഞു, വൈകുന്നേരമാകുമ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും. അതൊക്കെ ഈ ജനാധിപത്യ ക്രമത്തിലുള്ളതാണ്. പക്ഷെ നിങ്ങളോട് ബി ജെ പിയുടെ സർക്കുലറിൻ്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞ് കടന്ന് ഹൈക്കോടതി നടത്തിയ വിമർശനത്തെക്കുറിച്ച് നിങ്ങളുടെ മറുപടി എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി നിരവധി സർക്കുലറുകൾ ഇറക്കും. ആ സർക്കുലറുകളൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ആരും ഇടപെടേണ്ട കാര്യവുമില്ല. അത് ഞങ്ങളുടെ ഇഷ്ടം പോലെ സർക്കുലർ ഇറക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്. ഞങ്ങളുടെ സർക്കുലറിലൊന്നും ആരും കയറി പിടിക്കേണ്ട ഹൈക്കോടതി പറഞ്ഞോട്ടെ. അല്ല, ഹൈക്കോടതി പറഞ്ഞോട്ടെ, വിമർശനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ സർക്കുലറിനെ ഒന്നും കയറി പിടിക്കേണ്ട ഒരു കാര്യമില്ല. താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഞങ്ങളുടെ ആഭ്യന്തര കാര്യം. അല്ല, ഇനി മറ്റൊന്ന് ഉത്തരം ആര് ഇടപെടണ്ട എന്നാണ് പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ പാർട്ടി ഇറക്കുന്ന സർക്കുലറിന് അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് എന്താ വരാത്ത കാര്യം? ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാകുന്നത് എങ്ങനെയാണ് ശ്രീ ശിവൻകുട്ടി? അതൊന്നും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ ശബരിമലയിലെ കലാപം സൃഷ്ടിക്കാൻ പോകുന്നതാണ്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തമുള്ള ഹൈക്കോടതിക്ക് അതിൽ ഇടപെട്ടുകൂടെ? അതോ നിങ്ങൾ ഈ ഭരണഘടനയ്ക്കും ഹൈക്കോടതിക്കും ഒക്കെ മീതയാണോ? ഞാൻ ചോദിച്ചോട്ടെ, ശബരിമലയിൽ, അല്ല, ബഹുമാനനായിട്ടുള്ള നികേഷ് ജി, ഞാൻ വളരെ വ്യക്തതയോടുകൂടി പറയട്ടെ, ശബരിമലയിൽ കലാപം സൃഷ്ടിക്കുന്നതാരാണ്?
ശബരിമലയിൽ കലാപം നിങ്ങളോട് കേരള ഹൈക്കോടതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സർക്കുലർ ഇറക്കി അയ്യപ്പന്റെ വേഷത്തിൽ ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തന്മാർ ഒരു കൈസഞ്ചി കരുതണമെന്നും കൈസഞ്ചിയിൽ ആവശ്യമായ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് പറയുന്നത് എന്ന് ഹൈക്കോടതി ഹർജിക്കാരനോട് ചോദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ഈ വിഷയം ഞാൻ ഉന്നയിച്ചതല്ല ശ്രീ സി ശിവൻകുട്ടി, താങ്കൾ പറയുകയായിരുന്നു ഹൈക്കോടതി ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചല്ലോ, അതിന്റെ വാദമുഖങ്ങൾ. അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവിനെതിരെ ജുഡീഷ്യറിയുടെ വിമർശനം സ്വാഭാവികമായും സാധാരണവുമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആ നിലയിൽ വിമർശനം ഉയർത്തുന്നത് വിരളമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ വിമർശനങ്ങൾ നിൽക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്, ഹൈക്കോടതി ആരാണ് ഇത് ചോദ്യം ചെയ്യാനെന്ന്? അല്ല ഞാൻ പറയുന്നത് ഇദ്ദേഹം ബഹുമാനനായിട്ടുള്ള നികേഷ് സി, ഇദ്ദേഹം ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞത് ന്യായീകരിക്കരുത്. സംസ്ഥാന സർക്കാരിനെതിരെ നിരീക്ഷണങ്ങളെ ഇദ്ദേഹം ന്യായീകരിക്കരുത്. ഇദ്ദേഹം ചെയ്യേണ്ടത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവിന്റെ വിമർശനം എക്സിക്യൂട്ടീവ് ഗൗരവത്തിലെടുക്കാറുണ്ട്, ആ വിമർശനത്തിന് തിരുത്തൽ വരുത്താറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ നിരോധനാജ്ഞ സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടിയെടുക്കുമായിരിക്കും. ഇനി ഹൈക്കോടതി വിമർശനം ഈ തരത്തിലൊന്നും കാണണ്ട. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചു, ശരി, നമുക്ക് എല്ലാവർക്കും ഭള്ളു പറയാം. സർക്കാരിന്റെ പിണറായി വിജയനെ നമുക്ക് എല്ലാവർക്കും ഒരു കോറസ് ആയി നിന്ന് ഭള്ളു പറയാം. എന്റെ ചോദ്യം, ബി ജെ പിക്കെതിരായ വിമർശനം എങ്ങനെ എടുക്കുന്നു ബി ജെ പി? അപ്പോ നിങ്ങൾ പറയുകയാണ്, താങ്കൾ പറയുകയാണ് ഞങ്ങളെ ആരും വിമർശിക്കണ്ട എന്ന്. എന്തുകൊണ്ട് നിങ്ങളെ ആരും വിമർശിക്കണ്ട എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഞങ്ങളെ വിമർശിക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പിന്നെ ഞങ്ങളെ വിമർശിക്കാവുന്നവർക്ക് വിമർശിക്കാം. ഞങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് വിമർശനത്തെ എതിർക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ നിരവധി സമരവും ജനാധിപത്യ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് വിമർശനം വന്നാൽ അതിനെ എതിർക്കുകയൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട്. ബഹുമാനനായ പൊൻ രാധാകൃഷ്ണനോട് യതീഷ് ചന്ദ്ര എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാ പെരുമാറിയത്? അത് പരസ്യമായി ചാനലുകളിലെയും മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ജനങ്ങളും അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ നിരോധനാജ്ഞ തുടരണമെന്ന അഭിപ്രായക്കാരനാണോ താങ്കൾ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ? അതാ നിയമസഭാ സമ്മേളനം ചൊവ്വാഴ്ച തുടങ്ങുകയാണ്, അടിയന്തര പ്രമേയങ്ങളുടെ പെരളിയായിരിക്കും. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് താങ്കൾ കൂടിയാണ്. അല്ല, ശബരിമലയിൽ നിരോധനാജ്ഞ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് നിരോധനാജ്ഞ അവിടെ വന്നത് എന്ന് സംബന്ധിച്ച് കാര്യകാരണ സഹിതം പറയേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാരാണ്. കാരണം നിരോധനാജ്ഞ അവിടെ നടപ്പാക്കുവാൻ പോലീസ് നിർബന്ധിതരായി, ഭരണകൂടം, ജില്ലാ ഭരണകൂടം നിർബന്ധിതരായി. അത് നടപ്പാക്കേണ്ട ചുമതല പോലീസിനാണ്. അത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അല്ല. അക്കാര്യത്തിൽ ശ്രീ രാജു എബ്രഹാം ഗവൺമെന്റിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമാണ്. പിണറായി വിജയന്റെ പോലീസ് പറയുന്നു നിരോധനാജ്ഞ ജനുവരി മാസം വരെ തുടരണം എന്ന്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി അതിന് വിരുദ്ധമായ അഭിപ്രായമാണ് പറയുന്നത്, ജനുവരി 14 വരെ തുടരണമെന്ന് പോലീസ്, കടകംപള്ളി വേണ്ട എന്ന്. ഏതിലാണ് ഗവൺമെന്റ് നിൽക്കുക, അല്ലെങ്കിൽ ജനപ്രതിനിധി നിലയിൽ താങ്കളുടെ വാദം എന്ത്? അവിടെ നിരോധനാജ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുലാമാസ പൂജകൾക്കും അതുപോലെ തന്നെ ചിത്രകേട്ട പൂജകൾക്കും ഒക്കെയായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളെ തുടർന്നാണ്. അത്തരം ഒരു സംഘർഷം ഇവിടെ ഉണ്ടാകും എന്ന് ബി ജെ പിയുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന്റെ ഒരു തുടക്കം എറണാകുളത്തെ ബി ജെ പിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ ഹരിവരാസനം പാടി നട അടച്ച ശേഷം പിന്നെ ഭഗവാൻ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പോലും അവിടെ ഒരു ആചാര ലംഘനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടത്തിയത് ഒരു ഒരു സംഘർഷത്തിലേക്ക് പോകാൻ വേണ്ടി തന്നെയല്ലേ? രാജു എബ്രഹാമിൻ, അതിനെ കുറിച്ച് ധാരണ കുറവാണെന്ന് തോന്നുന്നു. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് ഹരിവരാസനം പാടി ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിടാൻ പാടില്ല എന്നാണ് രാജു എബ്രഹാം പറഞ്ഞത്. ഞാനിത് നേരത്തെ പറഞ്ഞ സമയത്ത് എന്നെ ബി ജെ പിക്കാർ പരിഹസിച്ചിരുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്ന്. ഏതാണ് സത്യം? എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിമർശനവുമില്ലാതെ, യാതൊരാക്ഷേപവുമില്ലാതെ ഭക്തരുടെ സമ്പൂർണമായ തൃപ്തി ഉറപ്പുവരുത്തി ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി 2 വർഷം
ശബരിമലയുടെ തീർത്ഥാടനം ഭംഗിയായി നടത്തിയ ഒരാളാണ്. ഇപ്പോൾ കാണുന്ന ആ ദുരന്തം വളരെ ദുഃഖത്തോടുകൂടി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നയാളാണ്. പക്ഷേ അതിനേക്കാൾ ഉത്തരവാദിത്വത്തോടുകൂടി ശബരിമലയെ കാണാനും എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തയിലുമുള്ള ഭക്തിയും ആ ഭക്തിയിൽ ഞാൻ കാണിക്കേണ്ട സത്യസന്ധതയും നീതിബോധവും അക്രമരാഹിത്യവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ തല്ലുണ്ടാക്കിയവരെ സംബന്ധിച്ചോ തല്ലിയവരെ സംബന്ധിച്ചോ ചേരി പിടിക്കാൻ ഞാനില്ല. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ എസ് കെ സജീഷ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ? ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരോ ഹർജി കൊടുത്തിട്ടല്ല സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. ആ വിധി നടപ്പിലാക്കുക എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഘട്ടത്തിൽ നിരവധി തെളിവുകളുണ്ട് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അക്രമസമരം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഗവൺമെൻറ്റിന് സ്വാഭാവികമായും അവിടെ പോലീസ് അയ്യപ്പന്മാരെ അതേപോലെ നിയോഗിക്കലല്ല, അതിനപ്പുറത്തേക്ക് ലാത്തി കൊടുത്ത് നിയോഗിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്നത്തെ സാഹചര്യത്തിൽ താങ്കളൊരു ഭരണാധികാരിയാണ് എങ്കിൽ മറ്റെന്താണ് ചെയ്യാനാവുക? ഇവിടെ ശ്രീ രാജു എബ്രഹാം ചോദിച്ച ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അതായത് അവിടെ അയ്യപ്പ മന്ത്രങ്ങൾ ശബരിമലയിൽ അയ്യപ്പനെ ഉറക്കി ഹരിവരാസനം പാടിക്കഴിഞ്ഞതിന് ശേഷവും ഉയർത്തിയത് കൊണ്ടാണ് അവിടെ പോലീസ് നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന്, അതൊക്കെ ശരിയാണോ എന്ന് അനുഭവസ്ഥനായ ഇക്കാര്യങ്ങൾ ചെയ്ത് ശീലമുള്ള ആൾ എന്നുള്ള നിലയിൽ താങ്കളോട് ഞാൻ ചോദിക്കുകയായിരുന്നു. അല്ല, ഹരിവരാസനം ചൊല്ലിയതിന് ശേഷം അവിടെ ഒരു അയ്യപ്പ കീർത്തനം മുഴക്കുന്നത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ ആദ്യമായി കടന്നു വരുന്ന അയ്യപ്പന്മാർക്ക് ഏത് അർദ്ധരാത്രിയാണെങ്കിലും അവർക്ക് അയ്യപ്പനോടുള്ള അമിതമായ ഭക്തി സാന്ദ്രത കൊണ്ട് സന്നിധാനം കാണുന്ന അവസരത്തിൽ അവർ ശരണം വിളിക്കുക സ്വാഭാവികമാണ്. ഈ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? അല്ല, അങ്ങനെയല്ല. ഈ കേസ് രണ്ടാമത്തെ വാദം അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ വാദം, അയ്യപ്പനെ ഉറക്കിയതിന് ശേഷം അതായത് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കിയല്ലോ ആദ്യമായി കടന്നു വരുന്ന തെറ്റാണ് എന്ന് പറയാൻ ഒക്കില്ല. ഉണ്ടായാൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്. ശ്രീ രാജു എബ്രഹാം, താങ്കൾക്ക് തുടരാം. എൻ്റെ ഒരു സംശയമായിരുന്നു, കാരണം കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചു. ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കിയതിന് ശേഷം അവിടെ ആ നിലയിൽ ഒരു ഒരു ട്രഡീഷൻ ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമായിരുന്നു. അവിടെ ഇരുന്ന ബി ജെ പി കാരൻ എന്നെ അന്ന് പരിഹസിച്ചിട്ട് പോയി. എനിക്ക് കൃത്യമായി അന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് ഞാൻ ആ ചോദ്യം ഇപ്പോൾ തന്നെ ഉന്നയിച്ചത്. ഇനി താങ്കൾക്ക് തുടരാം. അത് ശരിയല്ല എന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. തുടരൂ സർ, പറയൂ. രണ്ടാമത്തെ കാര്യം, അവിടെ നേരെയുള്ള ആക്രമണം നടന്നത് എവിടെയാണ്? അവിടെയാണ് ഇപ്പോൾ പോലീസ് അവിടെ തങ്ങാൻ പാടില്ല എന്നൊരു നിബന്ധന കൊണ്ടുവന്നത്. അവിടെ തങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിരോധനാജ്ഞ ലംഘിച്ച് ഇവിടെ വരുന്ന ഭക്തർ ഒരാൾ വന്നാലും ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ 100 പേര് വന്നാലും യഥാർത്ഥ ഭക്തർ അവർ വിശ്വാസത്തിന്റെ പേരിൽ ശബരിമല സന്ദർശനത്തിന് വേണ്ടി ഭഗവാനെ കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 144 ബാധകമാണ്. അതിപ്പം ബി ജെ പി പ്രവർത്തകരാണെങ്കിലും ആർ എസ് എസ് പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും മറ്റേത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിരോധനാജ്ഞ ലംഘിച്ചതായി കണക്കാക്കേണ്ടി വരും. ആ സംഭവം സ്വാഭാവിക ഈ പോലീസ് പറഞ്ഞിട്ടുള്ള നിരോധിത മേഖലയിൽ വന്ന് പ്രശ്നം വന്നപ്പോഴാണ് ആ പോലീസിനൊരു ഇടപെടൽ അവിടെ വേണ്ടി വന്നത്. അത് നാളെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിശ്ചയമില്ല. കാരണം അതുകൊണ്ട് ശ്രീ രാജു എബ്രഹാം ഒന്ന് സമ്മപ്പിക്കൂ. അതുകൊണ്ട് എന്താ വേണ്ടത്? നിരോധനാജ്ഞ വേണോ വേണ്ടയോ? പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ നിരോധനാജ്ഞ വേണ്ടി വരും. പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നുള്ള സൂചന ഉണ്ടോ അവിടെ നിന്ന്? പ്രശ്നങ്ങൾ അവസാനിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ വർഷത്തെ പോലെ മുൻവർഷങ്ങളിലെ പോലെ അവിടെ സമാധാനപരമായി കാര്യങ്ങൾ പോയാൽ ഇവിടെ ആ സന്ദർഭത്തിൽ നിരോധനാജ്ഞയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം, തുടരണമോ എന്ന് ആലോചിക്കണം. അക്കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറയാൻ ശ്രീ രാജു എബ്രഹാം താങ്കൾക്ക് കഴിയുന്നില്ല. ശരി, ഇവിടെ ശ്രീ സി ശിവൻകുട്ടി നോക്ക്, ഇന്നലെ താങ്കൾ പറഞ്ഞ ഹൈക്കോടതിയിൽ
ഗവൺമെന്റ് പറഞ്ഞത് ഈ സർക്കുലർ നോക്കൂ, ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ വലിയ നിലയിൽ അവിടെ അക്രമം സംഘടിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുത്തിട്ടുള്ളത് എന്ന്. കാര്യക്ഷമമായ രീതിയിൽ ഗവൺമെന്റ് ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം കടുത്ത നടപടികൾ വേണ്ടിവരില്ലേ? ആ നിലയിലുള്ള കടുത്ത നടപടികളുടെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലുള്ള പോലീസ് നടപടി? ഇതിനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക പിന്നെ? ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സർവകക്ഷി യോഗം ഒരു പരിഹാരമായിരുന്നല്ലോ. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ആ സർവകക്ഷി യോഗത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല? സംസ്ഥാന സർക്കാർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു ധാർമ്മികമായ ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നും ഒരു സർവകക്ഷി യോഗം കഴിയുമ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം നോക്കിയിട്ട് സർക്കാർ ഈ വിഷയം പരിഹരിക്കുകയല്ലേ വേണ്ടത്? ഇനിയും സർക്കാരിൻ്റെ മുമ്പിൽ ഈ വിഷയം പരിഹരിക്കുവാൻ അവസരം കിടക്കുകയാണല്ലോ. പരിഹരിക്കുവാൻ അവസരം കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഈ ധാർഷ്ട്യത്തിൻ്റെ ഭാഗം ഉപയോഗിക്കുന്നത്? നിരോധനാജ്ഞ പിൻവലിക്കണം എന്നാണല്ലോ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. ഈ സർക്കാരിന് മാത്രം എന്താ ഇത്ര നിർബന്ധം? ഭക്തജനങ്ങളോട് എന്താ ഇത്ര ക്രൂരത കാണിക്കേണ്ട കാര്യം? ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. നിരോധനാജ്ഞയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ നിരോധനാജ്ഞ ലംഘിക്കുന്ന രീതിയിൽ അതിശക്തമായ ബഹുജന പ്രക്ഷോഭം കേരളം കാണേണ്ടി വരും. നിരോധനാജ്ഞ താങ്കൾ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, സർവകക്ഷി യോഗത്തിന് പരിഹരിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന്. സർവകക്ഷി യോഗത്തിന് മുഖ്യമന്ത്രിയുടെ പരിഹാര നിർദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി താങ്കളോട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ യുവതി പ്രവേശ വിഷയത്തിൽ ഈ തിരക്കാണ് വിഷയമായി ഉന്നയിക്കുന്നത് എങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ദിവസം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ട്, നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാണ് പൊതുജനാഭിപ്രായമെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ബി ജെ പിക്കാർക്കും സംഘപരിവാർക്കും കോൺഗ്രസ്സുകാർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവുമായിരിക്കും, പക്ഷേ അത് പൊതുജനാഭിപ്രായമാകുന്നത് എങ്ങനെയാണ്? ദയവ് തുടരുക. ഇനി അതേ കാര്യം തന്നെ താങ്കൾ ആവർത്തിച്ചിട്ട് കാര്യമല്ലോ. ശ്രീ എസ് കെ സജീഷ്, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടര കൊല്ലത്തെ ഭരണ കാലയളവിൽ ഏറ്റവും കൂടുതൽ പൊതുജനശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയമായി എന്തായാലും ശബരിമല സുപ്രീംകോടതി വിധി വന്നു ഭവിച്ചിട്ടുണ്ട്. അവിടെ ശരിയാണ്, ആദ്യഘട്ടത്തിൽ നേരത്തെ ശ്രീ ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ സർവകക്ഷി യോഗത്തിൽ സാവകാശ ഹർജിയെക്കുറിച്ച് മിണ്ടാത്ത സർക്കാർ, പക്ഷേ തന്ത്രിയുടെയും പന്തളം രാജകൊട്ടാര പ്രതിനിധിയുടെയും യോഗത്തിൽ സാവകാശ ഹർജി കൊടുക്കുന്നതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ആലോചിക്കട്ടെ എന്ന് ഹിന്റ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് സാവകാശ ഹർജി നൽകുകയും ഇപ്പോൾ സുപ്രീംകോടതിയിൽ അത് സാവകാശം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കുറെ കൂടി ഒരു മെലോ ഡൗൺ, കുറച്ചുകൂടി ഒരു 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 അവധാനത സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന തോന്നലാണുള്ളത്. ആ നിലയിൽ ഈ പറയുന്ന നിരോധനാജ്ഞ, അതായത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല, സുരേന്ദ്രനെ കൂടുതൽ കേസുകളിൽ പ്രതി ചേർത്ത് ജയിലിൽ തന്നെ കഴിയണം എന്ന നിലയിൽ ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട സമീപനം സ്വീകരിക്കാനും കുറെ കൂടി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കാനും സർക്കാർ തയ്യാറാവേണ്ടതല്ലേ? ഈ സർക്കാരിനെ കൊണ്ട് സാധ്യമാകുന്ന ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല. മറ്റു ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, ഹൈക്കോടതി ആകെ സർക്കാരിനെ വിമർശിച്ചു എന്ന് പറയുന്ന, അവിടുത്തെ നിയന്ത്രണങ്ങളെ വിമർശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ശ്രീ ശിവൻകുട്ടി നേരത്തെ അങ്ങനെ പറഞ്ഞു, ഹൈക്കോടതി തീർത്ഥാടകർക്ക് പാസ് വെച്ചത് ശരിവെച്ചു, അതുപോലെ തന്നെ കൂടുതൽ വാഹനം കടത്തിവിടേണ്ടെന്ന തീരുമാനം ശബരിമലയുടെ നന്മയെ കരുതിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളെ ഹൈക്കോടതി അംഗീകരിച്ചു. ഈ കാര്യങ്ങളെല്ലാം, അതായത് ഗവൺമെൻറ് അവിടെ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു. പിന്നെ ഇവരെല്ലാവരും ഭക്തരെക്കുറിച്ചും ഭക്തരുടെ കാര്യങ്ങളുമാണ് പറയുന്നത്. ഭക്തരെ ആക്രമിക്കുന്നു, ഭക്തർക്ക് വിഷമമുണ്ടാകുന്നു. കേരളത്തിൽ ഇവരെന്തുകൊണ്ട് പറയാത്ത ഈ മണ്ഡല സീസൺ തുടങ്ങിയ ശേഷം വെട്ടേറ്റൊരു സ്വാമി, ഒരു ഗുരുസ്വാമി കിടക്കുന്നുണ്ട് എൻ്റെ നാട്ടിലാണ്, പേരാമ്പ്രയിൽ. സുകുമാരസ്വാമി എന്ന് പറയുന്ന 38 വർഷമായി RSS-കാരെ ഉൾപ്പെടെ ശബരിമലയിലെത്തിക്കുന്ന സുകുമാരസ്വാമിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ് മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? അപ്പൊ ഇവർ ഈ നാട്ടിലാകെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഇവർ എന്ന് പറയുന്നത് അതിനെ സഹായിക്കുന്ന എല്ലാവരുമാണ്. ഞാൻ പറയട്ടെ അതുമായി ബന്ധപ്പെട്ട് പറയാം. അപ്പോ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി കണ്ട് ഇതെല്ലാം ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതില്ലേ? ഇവിടെ കെ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു.
കെ സുരേന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് പ്രൊഡക്ഷൻ വാറണ്ട് വരുന്നത് സ്വാഭാവികമല്ലേ? നമ്മൾ പലരും ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ ജാമ്യം കിട്ടി നിൽക്കുമ്പോൾ അടുത്ത പ്രൊഡക്ഷൻ വാറണ്ട് വരും, സ്വാഭാവികമല്ലേ വാറണ്ട് ഉണ്ടെങ്കിൽ വരുന്നത്? ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അത് ആ നിലയിൽ കാണാൻ വേണ്ടി പറ്റണം. പിന്നെ മറ്റ് കേസുകൾ വന്നത് എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കണം. നമ്മൾ ശബരിമലയിലെ ഈ നാമജപം എന്നാണ് പറയുന്നത്, കൊല്ലട അവളെ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അത്രയും രൂക്ഷമായ ഒരു വാക്ക് ശ്രീ പ്രയാർ അവിടെ എപ്പോഴെങ്കിലും ശബരിമലയിൽ മുഴങ്ങി ചുമത്തിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? IPC 120B. ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ നിലവിൽ കേസുകളുണ്ട്. കെ സുരേന്ദ്രൻ പുറത്തിറങ്ങാൻ പാടില്ലാത്ത വിധത്തിൽ വീണ്ടും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് സുരേന്ദ്രനെതിരെ, ശരിയാണ്, അന്ന് ആ 52 വയസ്സുകാരി തൃശൂർ സ്വദേശിനി അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ആ നിലയിൽ ഒരാക്രമം പാടില്ലായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെയും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടക്കുക എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രനെ സീനിൽ നിന്ന് നീക്കണം എന്ന് ഗവൺമെൻറ് നിർബന്ധം പിടിക്കുന്നുണ്ട്. അത് സുരേന്ദ്രനെ നിങ്ങൾ ആ നിലയിൽ ഭയക്കുന്നത് കൊണ്ട്? ഏയ് അല്ലല്ല, ഒരു കാരണവശാലും അങ്ങനെ ആരെങ്കിലും സീനിൽ നീക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അവിടെ അക്രമം ഉണ്ടാക്കുമ്പോൾ, അവിടെ അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, അതിന്റെ ഗൂഢാലോചനയിൽ പങ്കുചേരുമ്പോൾ ഹൈക്കോടതി തന്നെയാണ് ആ വിഷയം അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം, ഇതുമായി ബന്ധപ്പെട്ട് സൂരജ് ഇലന്തൂർ എന്ന് പറയുന്ന ഒരു അക്രമിയെ അറസ്റ്റ് ചെയ്തു. ആ അക്രമിയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ADGP വത്സന്തില്ലങ്കേരി, ഞങ്ങളുടെ IG പ്രകാശ് ബാബു, ഞങ്ങളുടെ IG കെ സുരേന്ദ്രൻ, ഇവരൊക്കെ കൂടിയാലോചന നടത്തുന്നു. എന്നിട്ട് ചിത്രത്തിനകത്ത് ഒരു പുതപ്പ് വച്ച ശിവൻകുട്ടി, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതാ സുരേന്ദ്രനെ പിടിച്ചകത്തിട്ടു, ആദ്യം ശശികലയെ പിടിച്ചകത്തിട്ടു, പിന്നെ സുരേന്ദ്രനെ പിടിച്ചകത്തിട്ടു. കഴിഞ്ഞോ നിങ്ങളുടെ സമരം? നിങ്ങൾ വലിയ സമരക്കാരാണ്. നിങ്ങളതാ ഇപ്പോൾ ശബരിമലയെ ഞങ്ങൾ നിയന്ത്രിച്ച് കളയാം, ഈ പറഞ്ഞ പോലെ IGയും DGPയും SPയുമായി തന്നെയും ഓരോരുത്തർ മേലം കീട്ട് വരുന്നു. സുരേന്ദ്രന് ശേഷം അവിടെ ഒന്നും കണ്ടില്ലല്ലോ. ശിവൻകുട്ടി, ശിവൻകുട്ടി താങ്കളോടാണ്. എസ് കെ സജീഷ്, ഞാൻ ശിവൻകുട്ടിയോടാണ് ചോദിച്ചത്. ശിവൻകുട്ടി മറുപടി. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഞാൻ എല്ലാ ബഹുമാനവും വെച്ച് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കുകയാണ്. ഒറ്റ കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി ബഹുമാനനായിട്ടുള്ള സജീഷിന് മറുപടി പറയണം. ഇത് ഒരു ജനാധിപത്യ സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഹിറ്റ്ലറിനെ പോലെയാണ് പെരുമാറുന്നത്. ഇത് കേരളം കണ്ട് ഞെട്ടുകയല്ലേ? സുരേന്ദ്രനെ പോലെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിച്ച ഒരു നേതാവിനോട് ഇങ്ങനെയാണോ ഈ സർക്കാർ പെരുമാറേണ്ടത്? ജയിലിലടച്ചു, നിങ്ങൾ ജയിലിലടച്ചു, ജയിലിലടച്ചു, കോടതി ജാമ്യം അനുവദിച്ചു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? വോട്ടറിനെ ചാടി കേരളത്തിലെ ഏതെല്ലാം സ്റ്റേഷനുകളിൽ കേസുണ്ട്, ഏതെല്ലാം സ്റ്റേഷനുകളിൽ കേസുണ്ട്, തെരഞ്ഞു പിടിക്കുകയാണ്. ഇനി ഏത് സെക്ഷൻ എടുക്കാം, ഇനി ഏത് വകുപ്പ് ഉൾപ്പെടുത്താം? നാണമില്ലേ? ലജ്ജാവഹമാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തലയിൽ തുണിയിട്ടുണ്ടടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ് ഈ ഗവൺമെന്റ്. മറ്റൊന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം, CPMനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നയിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്ന ഈ ഒരു ദയനീയമായ സമീപനമുണ്ടല്ലോ, അതൊരു രാഷ്ട്രീയ സമൂഹത്തിന് യോജിച്ചതല്ല. ഒരു പൊതുപ്രവർത്തകനോട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് പെരുമാറേണ്ട ഒരു മാന്യതയും മര്യാദയും ഈ സർക്കാർ കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ആ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനകത്ത് പോയി എന്താ കാണിച്ച വൃത്തികേട്? ഒരു ജഡ്ജിക്കെതിരെ തെരുവീഥികൾ എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? ഇതൊക്കെ ഈ കേരളം കണ്ടിട്ടുള്ളതല്ലേ? ഞാൻ തീർത്തു പറയാം. ഇതോ ശരി, ശ്രീ എസ് കെ സജീഷ്, അതിന് താങ്കളുടെ മറുപടി. നോക്കൂ, ഇവിടെ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള ഈ പോലീസ് നീക്കം, അത് തില്ലങ്കേരി ആയാലും വി വി രാജേഷ് ആയാലും ഇവരെല്ലാം തന്നെയും സീനിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. ശരി, അവർ ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ് എന്നാണ് സർക്കാരിൻ്റെ നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്തുകൂടെ? ശരിയാണ്, ഇവർ ഇനിയും അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാമ്യ ഉപാധി എന്നുള്ള നിലയിൽ റാന്നിയിൽ ഇവർ പ്രവേശിക്കരുത് എന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചു. അത് അതെന്ത് തുറന്നു പറയാൻ ഇത്ര മടി? ശിവൻകുട്ടി,
നിങ്ങളെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ സാങ്കേതിക പ്രശ്നം കാരണമായിരിക്കാം. മറുപടി പക്ഷേ അല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇവർ നടത്തിയ ഗൂഢാലോചന വ്യക്തമാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി, അത് ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട ബി ജെ പിയുടെ നേതാവ് ശ്രീ ശിവൻകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ പറയും എല്ലാ കുറ്റകൃത്യത്തിനും ഒരു ദൈവത്തിന്റെ കണ്ണുണ്ടാവുമെന്ന്. അതുപോലെ നിങ്ങൾ ഈ ബി ജെ പിക്കാർ ശബരിമലയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നതിന് മുഴുവൻ ഇപ്പോൾ സി സി ടി വിയിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവ പിന്നെ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞതും അതുപോലെ തന്നെ പിന്നെ പൊൻ രാധാകൃഷ്ണൻ ബഹുമാനായ കേന്ദ്രമന്ത്രി കാട്ടിയ കാര്യം കണ്ടല്ലോ. എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ നരേന്ദ്ര, ഞാൻ പറയട്ടെ, ശ്രീ നരേന്ദ്രമോദി ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പിഞ്ചു കുഞ്ഞിനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ കൊണ്ട് രാഹുൽ ഗാന്ധി പപ്പു എന്ന് പറയിപ്പിച്ചതുപോലെ ഒരു ചെറിയ കുട്ടികളെ ഇവരെ 20 കിലോമീറ്റർ നടത്തിക്കാനാണെന്ന് പറഞ്ഞിട്ട് നാടകം കളിച്ചത് നമ്മൾ കണ്ടു. ഇവർ ഓരോ ദിവസവും ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആളുകളെ എത്തിക്കുകയും അങ്ങനെ എത്തിച്ചിട്ട് ഇവരുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നടപ്പിലാക്കാനുള്ള ശ്രമവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാതെ ഭക്തർക്ക് വേണ്ടിയല്ല, ഭക്തരവിടെ എത്തുന്നുണ്ട്, എത്തുന്ന ഭക്തർ സംതൃപ്തരാണ്, കൂടുതൽ ഭക്തർ എത്തേണ്ടതുണ്ട്, അവിടെ സംഘർഷമുണ്ടാകരുത്. ഒരു കാര്യം കൂടി പറയാം, ഇവ സാധാരണഗതിയിൽ ഒരു ആശുപത്രിക്കെതിരെ ആശുപത്രി മാനേജ്മെന്റിനെതിരായി പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം തീർക്കുക കേഷ്വാലിറ്റിയിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ കയറിയിട്ടല്ല. നിങ്ങൾക്ക് നയപരമായ സമരമാണ് ചെയ്യുന്നതെങ്കിൽ ആ സമരം നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിലാണ്. അല്ലാതെ ഭക്തർ, ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമല സന്നിധാനത്തിൽ പോയി സമരം നടത്തുകയല്ല ചെയ്യേണ്ടത്. ആ സമരത്തിന് നേതൃത്വം നൽകുകയും അവിടെ വരുന്ന ആളുകളെ ആക്രമിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേസുകളും മറ്റും വന്നത്. നിങ്ങൾ നടത്തുന്ന സമരമാണ്, അതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ടല്ല ഞങ്ങളുടെ സമരം, ഞങ്ങളുടെ സമരം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ വിഷയത്തിൽ നിന്നെല്ലാം നിങ്ങൾ മാറി, നിങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സമരമാണ് നടത്തുന്നതെങ്കിൽ സമരത്തിന്റെ ഭാഗമായി, ഞങ്ങളെല്ലാം എത്രയേറെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ശബരിമലയിലെ സൗകര്യങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ, വിരിവെക്കാൻ സൗകര്യമില്ലാതെ ഇപ്പോഴും അയ്യപ്പ ഭക്തന്മാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ പലയിടങ്ങളിലും ഉണ്ട്. ആ നിലയിൽ പമ്പ ഒരു പുതിയ കൺസ്ട്രക്ഷൻ അനുവദിക്കാത്ത നിലയിൽ നിയമപരമായി ഗവൺമെൻറ് ബന്ധിതമാണ്. രാമമൂർത്തി മണ്ഡപമാണ് അയ്യപ്പന്മാർ വിശ്രമിക്കാനായി മുമ്പ് ഉപയോഗിച്ചിരുന്നത്. 5000 പേർക്ക് വിരിവെക്കാമായിരുന്ന ഈ മണ്ഡപം ഇപ്പോൾ പ്രളയത്തിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി താൽക്കാലിക പന്തൽ രാമമൂർത്തി മണ്ഡപത്തിലിട്ടാൽ ഉപകാരപ്രദമാകും എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. ദേവസ്വം മന്ത്രി പറയുന്നത് ക്ഷമിക്കണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ തയ്യാറാണ്, അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തയ്യാറാണ് എന്നാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കം കേൾക്കാനോ ആ തർക്കത്തിൽ കക്ഷി ചേരാനോ വേണ്ടിയല്ല ഞാൻ വന്നത്. ശബരിമല നശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നശിപ്പിച്ചു കഴിഞ്ഞു. 18-ാം പടിയിൽ പോലീസുകാർ മാത്രമേ ഉള്ളൂ, കയറുവാൻ ഭക്തന്മാരില്ല. അവിടെ എത്തിച്ചേർന്ന ബോംബെയിൽ നിന്നുള്ള 100 ഭക്തന്മാർ നെയ്യഭിഷേകം നടത്തുവാൻ അവസരം കിട്ടാത്തത് കൊണ്ട് അവർ മടങ്ങി വന്നു. ആ മടങ്ങി വന്നവരെ തന്നെ മറ്റൊരയ്യപ്പ ക്ഷേത്രത്തിൽ കൊല്ലം ജില്ലയിൽ പോയാൽ നെയ്യഭിഷേകം നടത്താം എന്ന് പറഞ്ഞവനാണ് ഞാൻ. അവർ അത് പോയി ചെയ്തതാണ്. പക്ഷെ നമുക്കാവശ്യം സമാധാനം കൈവരിക്കുവാൻ കഴിയുമോ? ശബരിമലയുടെ കീർത്തിയും പ്രശസ്തിയും വിശ്വാസവും സമാധാനവും പുനഃസ്ഥാപിക്കാൻ കഴിയുമോ? കഴിയണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. 2007 ശ്രീ അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി ഈ കേസിനെ സംബന്ധിച്ച് ഏതു പ്രായത്തിലുള്ള യുവതികൾക്കും ശബരിമല കയറാം എന്ന് കൊടുത്ത അഫിഡവിത്തിൻ്റെ ആമുഖമായി ഈ കേസിനെ സംബന്ധിച്ച് ഈ വിശ്വാസികളുടെ പ്രതിനിധികൾ, ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ ശ്രദ്ധേയരായ പണ്ഡിതന്മാർ,
ആചാര്യന്മാർ, രാഷ്ട്രീയ സാമുദായിക പ്രതിനിധികൾ എവരുടെ യോഗം വിളിക്കണമെന്ന് പറഞ്ഞു? വിളിച്ചുവോ? ഇനിയെങ്കിലും അതൊന്ന് വിളിച്ച്. ഞാൻ പറയുന്നത് തെറ്റിദ്ധാരണ ഒന്നും ഇല്ല, നന്നായി കാര്യങ്ങൾ പഠിച്ചു. ആ കാര്യത്തിൽ നടപടികൾ എടുക്കാൻ കഴിയാതിരുന്ന ഗവൺമെന്റിന് ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരെയും കൂടി വിളിച്ച് ഒരു അനുരഞ്ജന സംഭാഷണം നടത്തി സമാധാനം പുനഃസ്ഥാപിക്കുവാൻ, ശബരിമലയിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുവാൻ, ഭക്തർക്ക് ഭയമില്ലാതെ ശബരിമലയിൽ പോകാൻ, പോയാൽ അവർക്കാവശ്യമായ ദൈനംദിന കാര്യങ്ങൾ അടക്കം, അതിൽ ഭക്ഷണവും വരും, തുടർന്നുള്ള കാര്യങ്ങളും വരും, ഇതൊക്കെ ഉറപ്പുവരുത്തുവാൻ നമുക്കൊരു കൂട്ടായ്മയായി ഭക്തന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, അവിടെ ഇപ്പോഴെന്ത് തകരാറാണ് ശബരിമല ക്ഷേത്രത്തിൽ ഉള്ളത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ? നോക്കൂ, അവിടെ നെയ്യഭിഷേകത്തിന് സൗകര്യമുണ്ട്, വിരിവെക്കാനുള്ള സൗകര്യം നേരത്തെ നൽകിയതുപോലെ രാമമൂർത്തി മണ്ഡപത്തിൽ സാധ്യമല്ല, കാരണം പ്രളയം മൂലം ഒലിച്ചു പോയിരിക്കുന്നു. പക്ഷേ മറ്റാറിടങ്ങളിൽ വിരിവെക്കാനുള്ള സൗകര്യം നൽകി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭിപ്രായപ്പെടുന്നത്. നോക്ക്, അവിടെ എത്തുന്ന ചുരുക്കം ചിലരെ എത്തുന്നുണ്ടാവുകയുള്ളൂ, നേരത്തെ ഇതിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആളുകൾ മാത്രമേ, തീർത്ഥാടകർ മാത്രമേ അവിടെ എത്തുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്ത് പരിമിതിയാണ് ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഉള്ളത് എന്ന് ശബരിമലയിലെ ഇപ്പോഴത്തെ ഭരണത്തെ വിമർശിക്കുന്ന താങ്കൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അങ്ങനെ ക്രിയാത്മകമായി ചൂണ്ടിക്കാണിക്കുകയാണ് എങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏത് വിമർശനവും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണപരമായ നടപടിയെടുക്കാൻ തയ്യാറാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായി ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് നിലയ്ക്കലെത്തുന്ന ഭക്തർക്ക് അവർക്കാവശ്യമായ ഭക്ഷണം കൊടുക്കുവാൻ ഒരു സംവിധാനം ഉണ്ടാക്കാമോ? പമ്പയിലെത്തുന്ന ഭക്തർക്ക് അവിടെ ഒന്ന് കുളിക്കുവാനും വിധിവെക്കുവാനും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കാൻ കഴിയുമോ? മഴ തുടങ്ങാൻ പോകുന്നു, ഈ മഴ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് നനയാതെ നിൽക്കുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ? പകർച്ചവ്യാധി പടർന്നു പിടിക്കാതിരിക്കാൻ ഈ ത്രിവേണിയുടെ മുഗൾ ഭാഗത്തുള്ള ആ ദുരവസ്ഥ മാറ്റാൻ കഴിയുമോ? കുടിവെള്ളം എത്തിക്കാൻ കഴിയുമോ? ഭക്തരുടെ ആ പ്രാർത്ഥനാപരമായ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുമോ? ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ശബരിമല എന്നേക്കുമായി നശിപ്പിച്ച കാലഘട്ടമാണ്. ഇപ്പോൾ ഭക്തന്മാർ വരുന്നുണ്ടോ? ദാ ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറാകുന്നു അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഭക്തന്മാരെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് വേണ്ടിയുള്ള പരസ്യം ചെയ്യാൻ. ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അത്? ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഇതിനോട് വളരെ വൈകാരികമായി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. ശരിയാണ്, ശബരിമലയിൽ ഇപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം കുറവാണ്. പക്ഷേ അത് ഈ നിലയിലുള്ള കലാപശ്രമം, അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളിയുടെ പ്രസംഗം, അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ്റെ സർക്കുലർ, പോലീസ് നടപടി, ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം മണ്ഡലം മകരവിളക്ക് കാലഘട്ടത്തിൽ 41 ദിവസം, ഇന്ന് ദിവസം എത്തണമെന്നില്ലല്ലോ, ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാന ദിവസം എന്നുള്ള നിലയിൽ ഈ പറയുന്ന 41 ദിവസങ്ങളിൽ ഏത് ദിവസവും എത്താം. അപ്പോഴാണ് ഇതായിപ്പോൾ 4-5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ സർക്കാർ നിരോധനാജ്ഞ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, വിവിധ ഘടകങ്ങളുടെ റിപ്പോർട്ട് തേടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധനാജ്ഞ പിൻവലിക്കുകയാണ്, സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് കണ്ടാൽ ഭക്തർ ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയി എത്തേണ്ട ഭക്തന്മാർ വേറൊരു ദിവസം എത്തും എന്നുള്ളത് സ്വാഭാവിക സാഹചര്യമല്ലേ? അതിനോട് നമ്മൾ ഇങ്ങനെ വൈകാരികമായി ശബരിമല തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വേദനിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടോ? തകർത്തു 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 അല്ല, ഇത് പ്രകോപിപ്പിക്കാൻ വേണ്ടിയല്ല. നിലയ്ക്കലെത്തുന്ന ആൾക്കാർക്ക്, ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കാം. ഇവർ രണ്ടുപേരും അതോടൊപ്പം സഹകരിക്കുമോ? അംഗീകരിക്കാൻ തയ്യാറാകുമോ? നടപ്പിലാക്കാൻ തയ്യാറാകുമോ? അതൊക്കെ അന്വേഷിക്കുക, അതല്ലാതെ വേറൊന്നും പറയാനില്ല. നിലയ്ക്കലിൽ നേരത്തെ സൗജന്യ ഭക്ഷണം ഉണ്ടായിരുന്നു, ശരിയാണ്, 500 പേർ ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം സന്നിധാനത്തുണ്ടാക്കി കൊടുത്തു. താങ്കളിപ്പോ ചോദിച്ചത് നിലയ്ക്കലിൽ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനം ആവശ്യമില്ല. പോരായ്മ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ, കോൺഗ്രസ് എവിടെങ്കിലും അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ,
അരാജകത്വം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. അല്ല സാർ, ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ഒന്നാമത്തെ കുറ്റമായി പറഞ്ഞിരുന്നത് നിലയ്ക്കലിൽ ഭക്ഷണം കൊടുക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൂടെ എന്നാണ്. ശരിയാണ്, നിലയ്ക്കലിലല്ല, അയ്യപ്പ ഭക്തന്മാർക്ക്, അയ്യപ്പ തീർത്ഥാടകർക്ക് കേരളമെമ്പാടും ഭക്ഷണം, സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അല്ലേ? പലയിടങ്ങളിലും CPM പോലും ഈ അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. CPM പോലും എന്ന് പറയുമ്പോൾ അവസാനത്തെ ആളായിരിക്കണം CPM എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്. അപ്പൊ നിലയ്ക്കലിൽ താങ്കളുടെ ഭരണകാലത്ത് ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തന്മാർക്ക് സൗജന്യ ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നോ? അത് തുടരണമെന്നാണോ പറയുന്നത്? അന്ന് ബേസിക് ഗ്രൗണ്ട് ആയിരുന്നില്ല നിലയ്ക്കൽ. അവിടെ വന്നിട്ടുള്ള ഭക്തന്മാർക്ക് അവിടെ വാഹനങ്ങൾ, 10,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ നിലവിൽ കുടിവെള്ളമില്ലാത്തടത്ത് ലോറിയിൽ വെള്ളം കൊണ്ടുവന്നു, കുളിക്കുവാനുള്ള വെള്ളമില്ലാത്തടത്ത് അവിടെ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന ഭക്തർക്കെല്ലാം തന്നെ അവിടെ ഭക്ഷണവും കൊടുത്തിരുന്നു. അന്വേഷിച്ചാട്ടെ. ശരി ശരി, അന്വേഷിക്കാം. സജീഷ് നോക്ക്, നിലയ്ക്കലിൽ ഭക്ഷണം കൊടുത്തുകൂടെ, പമ്പയിൽ വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൂടെ, നനയാതെ നിൽക്കാനുള്ള അവകാശമെങ്കിലും അയ്യപ്പ ഭക്തന്മാർക്കില്ല. അതിനുള്ള സൗകര്യങ്ങള്, പകർച്ചവ്യാധി പലതും നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കാണുന്നുണ്ടല്ലോ, കൊതുക് കടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയും. ഇത്തരം സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാഥമികമായ കാര്യങ്ങളാണ്. നികേഷ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു വിഷയം, ഈ വിഷയം അന്വേഷിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടെത്താനായി പലരും അവിടെ എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനിയായി BJP നിയോഗിച്ച ആളായിരുന്നു കേന്ദ്രമന്ത്രിയായിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം തന്നെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ഭക്തജനങ്ങൾ കൊടുത്ത മറുപടി അദ്ദേഹത്തിന് തൃപ്തികരമല്ലാത്തതുകൊണ്ട് അദ്ദേഹം പോകുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും കാണുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ശ്രീ പ്രയാർ സംസാരിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഈ പ്രശ്നങ്ങളെ ഭംഗ്യം നിറയുന്ന BJP വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം എല്ലാം മഹത്തരമായ രീതിയിൽ ചെയ്തു എന്നുള്ള നിലക്ക് ആചാരലംഘനത്തിന്റെ കാര്യം പറഞ്ഞാൽ ദിവസം മാസപൂജയുടെ ദിവസം പോലും മറികടന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പ്രവേശിച്ച കാലം, എന്താണ് സുനിൽസ്വാമിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പ്രവേശിച്ച കാലം എന്ന് പറയുന്ന അദ്ദേഹം ഇരുന്ന കാലമാണ്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ അതുകൊണ്ടാണ് കേട്ടത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ നൽകിയ സംവിധാനങ്ങൾ, ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. പമ്പയിലുണ്ടായ വലിയ പ്രളയം ഉണ്ടായിരുന്നല്ലോ, ആ പ്രളയത്തിന്റെ ശേഷമാണ് ഈ തീർത്ഥാടന കാലം നടക്കുന്നത്. അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെ കേന്ദ്ര സർക്കാർ തന്നെ തടയുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം അല്ലേ ശ്രീ ഭീമൻ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്? പിന്നെ ഇവിടെ വന്ന് കളവ് പറയാണോ? നിങ്ങളുടെ നേതാവ് MP ആയിട്ടുള്ള BJP MP ആയിട്ടുള്ള ശ്രീ വി മുരളീധരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കള്ളവും പറയണ്ട, കള്ളം പറയുന്നില്ല. നിങ്ങൾ പണം തന്നിട്ടില്ല, ശബരിമലയെ തകർത്തു. പമ്പയിൽ നിന്ന് ബേസ് ക്യാമ്പ് നിലയ്ക്കലേക്ക് മാറ്റി, ഞാൻ പറയട്ടെ, ആ ബേസ് ക്യാമ്പ് മാറ്റി, അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ പോരല്ലോ. അവിടെ വരുന്ന ഭക്തന്മാരും അത് കൃത്യമാണ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടില്ലേ? നിങ്ങൾ പറഞ്ഞ മാത്രം സാധ്യമാവോ? അവിടെ അവിടെ നിങ്ങള് ജനം TVയും അതുപോലെ തന്നെ നിങ്ങളുടെ പത്രവും വെച്ച് ഫോട്ടോഷോപ്പ് വെച്ച് പറയുന്ന കാര്യങ്ങളല്ല. അവിടെയുള്ള മാധ്യമങ്ങളിലൂടെ, എല്ലാ മാധ്യമം ജനം TV ഒഴിവുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ട കാഴ്ചയുണ്ട്. അവിടെയുള്ള ഭക്തന്മാർ, പുറത്തുനിന്ന് വരുന്ന ഭക്തന്മാർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. അവിടെ പോയ ഭക്തന്മാർ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും അവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കുകയും ഭക്തർക്ക് ശാന്തമായി വന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിനിടയിൽ വന്ന് നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ശ്രീധരൻ പിള്ളയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, സുവർണാവസരം കിട്ടാൻ വേണ്ടി അമിത്ഷായുടെ വാക്കുകൾ പറഞ്ഞാൽ, ഈ ഓപ്പർച്യൂണിറ്റി, ഈ വിഷയം ലൈവാക്കി തെരഞ്ഞെടുപ്പുകളെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിക്കുന്ന കപട രാഷ്ട്രീയം, ആ കപട രാഷ്ട്രീയം എന്ന് കേരളത്തിലെ ഭക്തന്മാർ തിരിച്ചറിയുന്നുണ്ട്.
ആ ഭക്തന്മാർ തിരിച്ചറിയും. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നത്. അത് പരിഹരിക്കപ്പെടും. പരിഹരിക്കപ്പെട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെറുകേട് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തിരിച്ചറിയും, ഭക്തന്മാർ തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ശ്രീ എസ് കെ സജീഷ്, ശ്രീ ശിവൻകുട്ടി, നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയല്ലേ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അല്ലാതെ നിങ്ങൾ സന്യാസ ജീവിതം നയിക്കുന്നവരൊന്നും അല്ലല്ലോ. അത് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്, തടസ്സം? അല്ല, എനിക്ക് പറയാൻ ശ്രമിക്കണേ. ശിവൻകുട്ടി ഉടനെയാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സജീഷ് പറഞ്ഞതിന് മറുപടി പറയണം. അതായത് ഞാൻ കേട്ടില്ല, ഒന്ന് കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ലേ? സജീഷ് ഒരു വലിയ ആരോപണമായിട്ട് അത് ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സുവർണ അവസരമായി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ. അതിലെന്താ തെറ്റ്? അത് പറയുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ അല്ല, ഞങ്ങൾ ഒരു രാഷ്ട്രീയ ആയുധവുമായിട്ടല്ല ഇത് ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾ ശബരിമലയിലെ ഭക്തജന സമൂഹത്തിന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ശക്തമായി ബഹുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, ഭക്തരോടൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർമ്മസമരം നടത്തുന്നത്. ഈ ധർമ്മസമരത്തിനെ ഒരു കലാപമാക്കി മാറ്റുന്നതിന് സംസ്ഥാന സർക്കാർ എടുത്ത ഒരു സമീപനമാണ് ചില ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് ശബരിമലയിൽ ചുമതലപ്പെടുത്തി അത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടത്തിയിട്ടുള്ളത്. ആദ്യമായി പോലീസ് പുറത്തിറക്കിയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസിൽ പോലും പോലീസുകാരാണ് എറിയുന്ന ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിട്ടുള്ളത്. പോലീസാണ് അതിൽ 268 നമ്പർ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കലാപം നടത്തുവാൻ സംസ്ഥാന സർക്കാർ, ഞാൻ ചോദിച്ചോട്ടെ, സംസ്ഥാന സർക്കാരിന് ഞങ്ങളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലല്ലോ. സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത്? ഒരവസരം കിട്ടിയാൽ ഞങ്ങളെ തകർക്കുക, അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ വീടുകൾ തെരഞ്ഞുപിടിച്ച് പോലീസ് അറസ്റ്റ് നടത്തുന്നു. ഞങ്ങളുടെ മുഴുവൻ ആൾക്കാരെയും ജയിലുകളിൽ കൊണ്ട് നിറയ്ക്കുന്നു. ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള സുരേന്ദ്രനെ നീചമായി ക്രൂരമായി പെരുമാറുന്നു. എന്തെല്ലാമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ചോദിച്ചോട്ടെ, തുലാമാസത്തിൽ ഞങ്ങളെടുത്തിട്ടുള്ള സമീപനം, ഭക്തജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചിത്ര ആട്ട മഹോത്സവം, ആ സമയത്ത് ഭക്തജനങ്ങൾ ഞങ്ങളോടൊപ്പം. ഈ സർക്കാർ വൻപിച്ച പരാജയമായിരുന്നില്ലേ അവിടെ? ഈ ഈ മണ്ഡല മഹോത്സവ സമയത്ത് എന്താ ചെയ്തത് സർക്കാർ? അടിസ്ഥാനപരമായ ഒരു സൗകര്യവും ശബരിമലയിൽ ചെയ്തിട്ടില്ല. 100 crore rupees അനുവദിച്ചിട്ട് അതിൽ 18 crore rupees കിട്ടിയിട്ടുള്ളൂ എന്ന് ബഹുമാനനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, 100 crore rupees അനുവദിച്ചു എന്നുള്ളതിന് സകല തെളിവുകളുമുണ്ട്. എന്നിട്ട് പോലും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എന്തുകൊണ്ട് ശബരിമലയിൽ ചെയ്തില്ല? യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ യുവതികൾ പ്രവേശിക്കാൻ ഒരുങ്ങുന്നില്ല, ആ നിലയിലുള്ളൊരു സംഘർഷാവസ്ഥയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സാവകാശ ഹർജി നൽകിയിരിക്കുകയുമാണ്. അതുകൊണ്ട് കോടതിയുടെ വിധി എന്തായാലും അക്കാര്യത്തിൽ വരുന്നതുവരെ ഒരു സാവധാന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരും ആലോചിക്കുന്നതെന്ന് തോന്നും, അതിൻ്റെ ആകെ പ്രതീതി കാണുമ്പോൾ. ഈ നിലയിൽ നമുക്ക് ശബരിമലയിൽ ഈ കുപ്രചരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത് ഒഴിവാക്കുകയും ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ പരിപാവനതയും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഒരു മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താൻ കഴിയില്ലേ? ഈ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ട ഘട്ടമായില്ലേ? തീർച്ചയായിട്ടും നിതീഷിൻ്റെ അഭിപ്രായത്തെ 100% യോജിക്കുന്ന ഒരാളാണ്. ഈ ശബരിമലയുടെ പവിത്രതയും പരിശുദ്ധിയും പരിപാവനതയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. ആ കൂട്ടായ്മയിൽ എല്ലാവരുടെയും സഹകരണം വേണം. അത് തന്ത്രിയുടേതാണെങ്കിലും രാജകൊട്ടാരത്തിൻ്റെ ആണെങ്കിലും ആചാര്യന്മാരുടേതാണെങ്കിലും സമുദായ നേതാക്കന്മാരുടേതാണെങ്കിലും ഉള്ള ഒരു മുൻവിധിയില്ലാത്ത ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ സമയത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അമാന്തം കാണിക്കാതെ, ഇപ്പം ഗവൺമെൻറ് സാവധാന ഹർജി കൊടുത്തു, ഈ സാവധാന ഹർജി കൊടുത്തു കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയും സുപ്രീം കോടതി അത് കൂടി അതിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ഇനിയും ദിവസമെടുക്കും. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇത് ചെയ്തതൊക്കെ ചെയ്തല്ലോ, ഗവൺമെൻറ് പ്രഖ്യാപിച്ച എല്ലാം അവർ പിന്നിലോക്ക് പോയില്ലേ? ഏറ്റവും അവസാനമായി വരുന്നത് നമ്മളുടെ ഈ നിരോധനാജ്ഞയാണ്. നിരോധനാജ്ഞയും 2-3 ദിവസത്തിനുള്ളിൽ പിൻവലിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. കാരണം ഞങ്ങളൊക്കെ പല പാർട്ടിയാണെങ്കിലും ഞങ്ങൾക്കൊക്കെ നാളെ നിലനിൽക്കണ്ടേ? വിശ്വാസികളെ സംരക്ഷിക്കണ്ടേ? ശബരിമലയുടെ കീർത്തി നിലനിർത്തണ്ടേ?
ഇവിടെ അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 7 കോടി ഭക്തരായിരുന്നു അന്ന് വന്നത്. ഇനിയിപ്പോൾ എത്ര കോടി വരും എനിക്കറിയില്ല. വരുമാനം എത്ര കുറഞ്ഞു. ഏതാണ്ട് 3.5-4 കോടി രൂപ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൻ്റെ ഡേറ്റിൽ ഏതാണ്ട് 1.5 കോടി ആയിട്ടില്ല, 1.25 കോടിയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ശബരിമലയെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ പിൻവലിച്ച് ശബരിമലയെ മാത്രമല്ല ബാധിക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കും. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-17,000 ഹിന്ദു കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ വരുന്ന നടവരുമാനം എന്നുള്ളത്. നമുക്ക് ഇത്രയും ഭക്തരെ അത് പോയവരെ തിരികെ പിടിക്കുക എന്നുള്ള ഉദ്ദേശം കേരളത്തിൻ്റെ ആകെ ഉദ്ദേശമായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ശാന്തത, അതായത് ഇന്നത്തെ ചർച്ചയിൽ തന്നെ ആ ശാന്തതയുണ്ട്. ഏറെക്കുറെ കൂടി ശാന്തമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. ഈ ശാന്തതയെ ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനില്ലേ? ചുരുക്കി അവസാനിപ്പിക്കണം എനിക്ക്. തീർച്ചയായും ശാന്തത കൈവരിക്കേണ്ടതുണ്ട്. ആ ശാന്തത ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകളാണ്. നമ്മൾ കരുതേണ്ട ഒരു കാര്യം, ഇവിടെ തന്നെ കാണിക്കവഞ്ചിയിൽ പണം ഇടരുത് എന്നുൾപ്പെടെയുള്ള പ്രസ്താവനകൾ നടത്തി ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. അതെല്ലാം ബി ജെ പി ആണ് സ്വീകരിച്ച സമീപനം എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് ഇതൊരുപാട് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ഭക്തിയുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അവരെ തകർക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമീപനങ്ങൾ പാടില്ല. ആ നിലപാട് തിരുത്തി എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നിലകൊള്ളാൻ വേണ്ടി കഴിയണം. അതിനുള്ള അവധാനതയുള്ള നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത്. അത് ശബരിമലയിൽ ഓരോ കാര്യങ്ങളിലായാലും കൃത്യമായി ഗവൺമെന്റ് പാലിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇനിയും പാലിച്ചുകൊണ്ട് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ നിരോധനാജ്ഞ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ ഇന്ന് രാത്രിയോടുകൂടി തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ എസ് കെ സജീഷ്. പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ, സി ശിവൻകുട്ടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി, എം എൽ എ രാജു എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നമസ്കാരം.